തുടർച്ചയായി രണ്ടു ദിവസത്തെ വർധനവിന് ശേഷം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ സ്വർണവില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു പവന് നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിലെ നിരക്ക് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയും ബുധനാഴ്ച പവന് എൺപത് രൂപയും വർധിച്ചതോടെയായിരുന്നു നാല്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത് എന്ന നിരക്കിലെത്തിയത് വ്യാഴാഴ്ചയും സ്വർണ്ണവിലയിൽ പവന് നൂറ്റി എൺപത് രൂപയുടെ വർധന ഉണ്ടായി സ്വർണ്ണവിലയിൽ അടുത്തിടെയായി വലിയ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിരക്കിലും ഏപ്രിൽ സ്വർണവില എത്തി ഏപ്രിൽ പതിനാലിന് പവന് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു സ്വർണ്ണവില ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത് എന്നാൽ പിന്നീട് പലതവണയായി സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുമുണ്ട് ഏപ്രിൽ മൂന്നിനായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവില്പ്പന നടന്നത് പവന് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു വില പവന് നാൽപ്പത്തി നാലായിരം രൂപ എന്ന നിരക്കിലായിരുന്നു ഈ മാസം സ്വർണ്ണവില ആരംഭിച്ചതും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായതിന് ശേഷമുള്ള കണക്കെടുക്കുമ്പോൾ ഈ മാസം ഇതുവരെ എഴുന്നൂറ്റി അറുപത് രൂപയുടെ വർധനവ് ഉണ്ടായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏറ്റവും പുതിയ വിപണി നിലവാരം സംസ്ഥാനത്ത് ഒരു പവന് നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ് എന്ന നിരക്കിലാണ് വില്പന നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എന്ന നിരക്കിലുമായി വിവാഹ സീസൺ സമയമായതിനാൽ സ്വർണവിലയിൽ നേരിയ തോതിലെങ്കിലും ഇടിവുണ്ടായത് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നുമുണ്ട് എന്നാൽ വില വർധനവ് പ്രതീക്ഷിച്ച് സ്വർണത്തിൽ കൂടുതലായി നിക്ഷേപം ഇറക്കിയവരെ ഈ ഇടിവ് ചെറിയ തോതിലെങ്കിലും ആശങ്കപ്പെടുത്തിയിട്ടുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭീഷണിയിൽ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ കൂടുതൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതായിരുന്നു വില ഉയരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അതേസമയം രാജ്യത്തെ മറ്റു വിപണികളിലെ നിരക്കുകൾ പരിശോധിക്കുമ്പോൾ ചെന്നൈയിൽ പത്ത് ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് നിരക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ് ഇത് മുംബൈയിൽ ഇത് അമ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും ദില്ലിയിൽ അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപയുമായിരുന്നു നിരക്ക് പൂനെ വിശാഖപട്ടണം ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് നിരക്ക് സ്വർണ്ണവില ഇപ്പോൾ കുറഞ്ഞെങ്കിലും വീണ്ടും ഉയർന്നേക്കുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സംസ്ഥാനത്തും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കൻ ബോണ്ട് ഈൽഡ് മൂന്ന് ദശാംശം അഞ്ച് രണ്ട് ശതമാനത്തിലേക്ക് മുന്നേറിയത് ഇന്നലെയും സ്വർണ്ണവില ഉയരുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു രാജ്യാന്തര സ്വർണ്ണവില ട്രോയി ഔൺസിന് രണ്ടായിരം ഡോളറിൽ താഴെയാണ് തുടരുന്നത്